പേസലോട്ട് യേശ്വലേറ്റവും സ്നേഹം നിറഞ്ഞവരെ എല്ലാ മക്കളെയും പ്രാർത്ഥന സ്വാഗതം ചെയ്യുന്നു ഇന്ന് ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഗലാത്ത ആറ് രണ്ട് അവിടെ കർത്താവ് പറയുക പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് നിയമം പൂർത്തിയാക്കുവിൻ അപ്പോൾ ക്രിസ്തുവിനെ നിയമം എന്താ സ്നേഹം ആ സ്നേഹം നീ പൂർത്തീകരിക്കുന്നത് എപ്പോഴാ അല്ലെങ്കിൽ ആ സ്നേഹം എപ്പോഴാണ് പൂർത്തീകരിക്കപ്പെടുന്നത് ആ പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ എൻ്റെ സഹോദരൻ്റെ ഭാരം ദുഃഖം ഞാൻ ഏറ്റെടുക്കണം ഞാൻ അവന് സ്നേഹമായി മാറണം അപ്പോഴാണ് ദൈവം പറഞ്ഞ നിയമം ആ സ്നേഹത്ത് നിയമം പൂർത്തീകരിക്കപ്പെടുകയുള്ളു പാടാ പക്ഷേ എന്നെ വെറുത്തവരെ എന്നെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കാൻ പറ്റുമോ കർത്താവ് പറയാണ് അങ്ങനെ നീ സ്നേഹിക്ക എന്തർത്ഥമാക്കുന്നത് അവൻ്റെതായ ഭാരങ്ങൾ അവൻ്റെതായ ദുഃഖങ്ങൾ അവൻ്റെതായ വേദനകൾ അവൻ്റെ പ്രയാസങ്ങൾ ഞാൻ സ്വീകരിക്കണം ഞാൻ ഏറ്റെടുക്കണം അപ്പോഴാണ് യഥാർത്ഥ ദൈവിക നിയമം അതായത് സ്നേഹം പൂർത്തീകരിക്കപ്പെടുകയുള്ളു പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ തീർച്ചയായിട്ടും ഈ യാത്രയിൽ അതായത് അപരൻ്റെ ഭാരം വഹിക്കുവാനുള്ള ഉദ്യമങ്ങൾ ഭർത്താവനെ സഹായിക്കും എന്നെ അനുഗ്രഹിക്കും പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രൈസ് അലോട്ട് അമ്പുരാൻ്റെ കൃപയും കാരുണ്യം ഉണ്ടെങ്കിൽ പറ്റുകയുള്ളു കേട്ടോ എങ്കിൽ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ വലിയ കൃപ നിനക്ക് ലഭിക്കാൻ വേണ്ടി പശുത്തെ കന്യാമറിയും നിനക്കൊരു മാധ്യസ്ഥം പ്രാർത്ഥിക്കും ഉറപ്പാണ് എങ്കിലെല്ലാം മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ക്ഷമിച്ചാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പശുദ്ധാൽമാൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ പ്രിയമുള്ളവരെ ഒരു നല്ല പ്രഭാതം അല്ല ഒരു നല്ല ദിവസം എല്ലാ മക്കൾക്കും ആശംസിക്കുന്നു എന്തിനു വേണ്ടിയാ കഥാന നിയമം പൂർത്തീകരിക്കാൻ വേണ്ടി ആ നിയമം എന്താ സ്നേഹത്തിന്റെ നിയമം അതായത് എല്ലാവരും സ്നേഹിക്കുന്ന ഒരു നിയമം പ്രൈസ്